കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. പന്നിക്കോട് യു പി സ്കൂളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാശിപ്പ് ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചത്. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള 150-ലധികം വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്ത പരിപാടി പന്നിക്കോട് യു പി സ്കൂളിലാണ് നടന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാശിപ്പ് ഉദ്ഘാടനം ചെയ്തു. മാലിന്യ സംസ്കരണ മേഖലയിൽ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ സാധിക്കും. നമ്മുടെ മുൻപിലെത്തുന്ന മാലിന്യം എങ്ങനെ സംസ്കരിക്കണം, എങ്ങനെ അത് ഒഴിവാക്കണം, അതേപോലെ തന്നെ പഞ്ചായത്തിൻ്റെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ എങ്ങനെ നിങ്ങൾക്ക് പങ്കാളിയാവാം, നമ്മുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞു തരും. അതിന് ഞങ്ങൾക്കൊപ്പം നിങ്ങൾ നിന്ന് സഹകരിക്കുക. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബു പോലുമൊന്ന് അധ്യക്ഷനായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മറിയംകുട്ടിയസൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചേലപ്പുറത്ത്, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി ഷംലൂലത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ മജീദ് റിഹില, ടി കെ അബൂബക്കർ, എം ടി റിയാസ്, സിജി കുറ്റിക്കൊമ്പിൽ, ഫാത്തിമ നാസർ, പഞ്ചായത്ത് സെക്രട്ടറി ടി ആബിദ, ഹെൽത്ത് ഇൻസ്പെക്ടർ റിനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാശിപ്പു റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. എച്ച് ഐ റിനിൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എൻ്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. 10 വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചു. പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ മുക്കം.